അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് ദുബായിൽ എത്തിയ ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ദുബായിൽ എത്തുന്നത് വരെയുള്ള എൻ്റെ ഒരു ട്രാവലിംഗ് വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വ്ളോഗൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോൾ ഇതേ നമ്മളെ പെട്ടി പാക്കിങ് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മറ്റേ നമ്മൾ പേരൊക്കെ എഴുതി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റാപ്പ് ചെയ്യണ സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ലഗേജൊക്കെ റെഡി ആയിട്ടുണ്ട്. 3 ട്രോളി ബാഗാണുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഇനി ഉച്ചയ്ക്ക് നമ്മളൊരു 1:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് സെറ്റാണ്. ഇപ്പോൾ ഏകദേശം സമയം എനിക്ക് തോന്നി 11:30 ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ചു കേട്ടോ. കാരണം 1:30 ഇറങ്ങേണ്ട കാരണം തന്നെ നമ്മളൊരു 12 ഭക്ഷണം കഴിച്ചു. കാരണം പാത്രമൊക്കെ കഴുകി വീടൊക്കെ ക്ലീനാക്കി പൂട്ടിയിട്ട് വേണ്ട എനിക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറാണ്. നല്ല ചോറുണ്ട്. പിന്നെ ഇത് സാമ്പാറാണ് കേട്ടോ. കാലത്ത് ഇഡ്ഡലി ആയതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയത്. പിന്നെ ഒരു കോഴിമുട്ടപ്പേരിട്ട്. അങ്ങനെ വിഭവസമൃദ്ധമൊന്നുമില്ല. കാരണം നമുക്ക് വരേണ്ട കാരണം നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയത്. ഇലയിലാണ് ഊണൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നേരെ ഓൺ ദി വേ ടു എയർപോർട്ടാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഏട്ടൻ്റെ മക്കളാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ആക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 4:20 എയർപോർട്ട് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. 7:20 നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ എല്ലാവരും ഭയങ്കര ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പാസ്സാക്കി നീട്ടിക്കുന്നു കേട്ടോ. കാരണം നമുക്ക് 3.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടല്ലോ കൊച്ചിയിലേക്ക്. വലിയ ട്രാഫിക്കൊന്നും കിട്ടില്ല. തൃശ്ശൂർ മാത്രം ചെറിയൊരു ട്രാഫിക്ക് നമുക്ക് കിട്ടിയിട്ടോ. അതിനുശേഷം തൃശ്ശൂർ എത്താറായപ്പോൾ നമ്മളെന്ന് വിചാരിച്ചു ഒരു സ്നാക്സോ ജ്യൂസോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ച് നമ്മളൊരു കഫ്റ്റീരിയയിൽ കയറിയിട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഇത് സംഭവം ഇത് ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ. നമ്മളൊരു പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. നമ്മളൊരു ഇറച്ചിപ്പത്തിരി പിന്നെ കോൾഡ് കോഫിയാണ് കേട്ടോ. ഞാൻ ഈ കോൾഡ് കോഫി ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചോക്ലേറ്റ് കോൾഡ് കോഫിയാണ് നമ്മൾ കഴിച്ചിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ചു നമ്മൾ നേരെ ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ എയർപോർട്ട് എത്താറായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 4:20 എയർപോർട്ടിൽ എത്തേണ്ടത്. നമ്മളൊരു 4:35 എയർപോർട്ടിലെത്തി. ഇപ്പോൾ കുഴപ്പമില്ല. കാരണം നമുക്ക് 7:20 ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആണ്. ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കാം. പിന്നെ കഴിക്കേണ്ട നേരം ആകുമ്പോൾ നമ്മൾ ദുബായ് എത്തുമല്ലോ. അപ്പോൾ അതേ നമ്മളെ എയർപോർട്ട് എത്താറായിരിക്കണം കേട്ടോ. ഏകദേശം ഒരു 3 ശേഷമാണ് കേട്ടോ ഞാൻ ഗൾഫിൽ പോകുന്നത്. കാരണം നാട്ടിൽ സെറ്റിൽഡായിട്ട് പിന്നെ ഒരു ഗൾഫ് പോക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഗൾഫ് പോണത്. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാമല്ലേ. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷന് വേണ്ടി നിൽക്കുക കേട്ടോ. വലിയ ക്യൂ ആയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിംഗ് ആയിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയ കാരണം അധികം ക്യൂലൊന്നും നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടി. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഡേയുടെ കൂടിയാണ്. നമ്മുടെ ഗേറ്റ് നമ്പർ 4 കേട്ടോ. നമ്മളത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 7:20 ഫ്ലൈറ്റ്. 6:30, 6:25 ഗേറ്റ് ഓപ്പൺ ആവുമെന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞു അങ്ങനെ ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് പോകട്ടെ. നമ്മൾ ഫ്ലൈറ്റ് ഗേറ്റ് 4 എത്തിയിട്ടുണ്ടോ. ഫോറിലേക്ക് നടക്കണം നമ്മൾ. ഓക്കെ അങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പർ 4 അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മളിനി അവിടെ വെയിറ്റ് ചെയ്യണം. കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞില്ല 6:25 അങ്ങനെ നമ്മളെ ഗേറ്റ് ഓപ്പൺ. 35 കേട്ടോ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. എനിക്കിപ്പോൾ ഓർമ്മയില്ല കറക്റ്റായിട്ട്. വോയിസ് ഓവറൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊരു ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറേ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടോ. ഗേറ്റ് ഓപ്പൺ ആയിട്ട് നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് നടക്കുകയാണ്. ഓക്കെ നേരെ പോന്നേ. ഇതാ 5 എത്തിയിട്ടുള്ളൂ. അതി അങ്ങനെ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് സീറ്റ് നമ്പർ 24
24 BCD ആയിരുന്നു കേട്ടോ. അപ്പോൾ എ വേറൊരു പയ്യനായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമ്മൾ ഫാമിലി ആയിട്ടിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് അവനോട് മാറി ഇരിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ മൂന്ന് പേരും ഒരൊറ്റ സീറ്റിൽ നമ്മൾ ഇരിക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സ്നാക്സും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡില്ലാത്ത കാരണം അവർക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ സ്നാക്സും ബിസ്ക്കറ്റും സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മളെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ നേരം പോകാൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവരെന്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ എങ്ങനെ വെച്ചാൽ ഫുഡ് നമ്മൾ ബുക്ക് ചെയ്തവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു. നമ്മളങ്ങനെ ഫുഡ് ബുക്ക് ചെയ്തില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. കാരണം നമ്മൾ വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, ലൈറ്റായിട്ട് കഴിച്ചിട്ടല്ലേ വന്നത്. പിന്നെ നമ്മൾ രാത്രി ഫുഡ് കാണുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. അപ്പോൾ വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ഇതെന്താ സംഭവം അറിയോ? ഇത് ഫ്ലൈറ്റിൽ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ അവർക്കൊരാഗ്രഹം ഫുഡ് കഴിക്കണം എന്ന്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്തുകഴിഞ്ഞാൽ ഫുഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 100 രൂപയ്ക്കാണെങ്കിൽ ഒരു 3 സാൻഡ്വിച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു സാൻഡ്വിച്ചും ഈ ഒരു കുപ്പി വെള്ളവും ഇല്ലേ, ഇതിന് എത്ര രൂപ അറിയോ? 459 രൂപയായി കേട്ടോ. ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. ഒരു ചെറിയൊരു സാൻഡ്വിച്ചിനും ആ വെള്ളത്തിനും കൂടിയിട്ട് ബാക്കി ഒരു ദിറംസാണ് അവരെനിക്ക് തന്നത്, ബാക്കി ബാലൻസ് എമൗണ്ട്. നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 459 രൂപ ഈ ഒരു കുപ്പി വെള്ളത്തിനൊക്കെ ആയിട്ട് കണ്ടു. ബാക്കി ബാലൻസായിട്ട് അവർ തന്നതാണ് 1 ദിറംസ്. അപ്പോൾ ഭയങ്കര റേറ്റ്. ആ ഒരു വിഷമാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മളുടെ ഫ്ലൈറ്റ് ഏകദേശം ഒരു മണിക്കൂർ ഡിലേ ആയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. 9:35 ഇറങ്ങേണ്ട ഫ്ലൈറ്റ്, 10:25 ലാൻഡ് ചെയ്തപ്പോൾ കേട്ടോ ഒരു മണിക്കൂർ നമ്മൾ ഡിലേ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പതുക്കെ ലാൻഡ് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നല്ല ഉറക്കും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഫ്ലൈറ്റ് ലാൻഡിങ് മാത്രം ഇത്ര ഡിലേ ആയതുകൊണ്ട് ഉണ്ണിയേട്ടനാണ് എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ ആളും കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാം, ഫ്ലൈറ്റ് ലേറ്റായിപ്പോയി. പക്ഷേ ടേക്ക് ഓഫ് ചെയ്ത് കറക്റ്റ് ടൈമിങ്ങനെ അവർ ടേക്ക് ഓഫ് ചെയ്തു. പക്ഷേ ലാൻഡിങ് ഒരു മണിക്കൂർ ഡിലേ ആയിരുന്നു. ഒരു പക്ഷേ മൂടൽ മഞ്ഞ് കാലാവസ്ഥയുടെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ടൈം എടുത്തത്. അങ്ങനെ എന്തായാലും നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ലാൻഡിങ് സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിൽ കണ്ട ലാൻഡിങ്ങൊക്കെ ചെയ്ത് എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത്, ലഗേജ് ഇല്ല, ഒരു ട്രോളി ബാഗ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ എടുത്തിട്ട് നമ്മളും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോവാം. ഇനി എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം ഇത്രയും ഡിലേ ആയ കാരണം മറ്റുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഡിലേ ആവും തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്പീഡപ്പ് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഫ്ലൈറ്റ് റൺവേയിലാണ് ലാൻഡ് ചെയ്തത്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ബസ്സിനാണ് പോകണം കേട്ടോ. കണ്ടിരിക്കുക, ആ ഒരു ബസ്സിലാണ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഫ്ലൈറ്റ് റൺവേയിലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വന്ന ഫ്ലൈറ്റാണ് കേട്ടോ കാണുന്നത്, എയർ അറേബ്യ ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ബസ്സിലേക്കാണ് പോകുന്നത്. ബസ്സിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് എയർ അറേബ്യ. അപ്പോൾ നമ്മൾ ബസ് നമ്മളെല്ലാവരും കയറിയിരിക്കണം. അങ്ങനെ എല്ലാവരും എല്ലാവരും മീൻസ് കുറച്ച് പേരായിട്ടാണ് അവർ എയർപോർട്ടിലേക്ക് ആക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി എയർപോർട്ടിൽ വെച്ച് നമ്മൾ എയർപോർട്ടിലും കാര്യങ്ങളും ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അറ്റ് എ ടൈം ഒരു 3-4 ഫ്ലൈറ്റ് ഒരുമിച്ചാണ് ലാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. ഷാർജ എയർപോർട്ടിൽ ഒത്തിരി തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഇമിഗ്രേഷൻ സൈഡ് കണ്ടു, ക്യൂ നിൽക്കുന്നത്. കാരണം ആ സമയത്ത് തന്നെ ഒരു 3-4 ഫ്ലൈറ്റ് ലാൻഡിങ് ആയിരുന്നു എന്ന് പറഞ്ഞു അവർ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഒത്തിരി, പക്ഷേ കൗണ്ടേഴ്സ് ഒത്തിരി ഉള്ള കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി നമ്മളുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ലഗേജാണ് കേട്ടോ. ലഗേജ് കിട്ടാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി ലേറ്റ് പറഞ്ഞാൽ ഒത്തിരി ലേറ്റായി കേട്ടോ. ഏകദേശം നമ്മൾ ലഗേജ് കിട്ടാണ് നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ ഡിലേയും കൂടി ഏകദേശം 3.5 മണിക്കൂറോളം നമ്മൾ ഭയങ്കര താമസിച്ചാണ് നമ്മൾ എല്ലാം കാര്യങ്ങളെല്ലാം കിട്ടിയത്. അവസാനമാണ് നമ്മുടെ ലഗേജ് വന്നത്. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി, സെറ്റായി. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ വിളിക്കാനാണെങ്കിൽ ഫോണും ഇല്ല, അതാണ് വലിയൊരു ഇഷ്യൂസ് ഉണ്ടായത്.
അപ്പോൾ എന്തായാലും നമുക്ക് എയർപോർട്ടിൽ ഫ്രീ വൈഫൈ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഉണ്ണിയേട്ടനെ കോൺടാക്ട് ചെയ്തു. ഉണ്ണിയേട്ടൻ പുറത്തുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ണിയേട്ടനെ കണ്ടു. അപ്പോൾ ആദ്യം ഫ്രണ്ടിൽ ഓടുന്നത് ഉണ്ണിയേട്ടനെ കണ്ടിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും പുറത്തൊക്കെ ഇറങ്ങാം. ആകെ ടയേർഡായിരിക്കും കേട്ടോ, കാരണം ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല, നമ്മൾ അത്രയും ലേറ്റായി, നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ ഒത്തിരി ലേറ്റായ കാരണം ഒരു 3-3.5 മണിക്കൂറോളം നമ്മൾ ഡിലേ ആയ കാരണം ആകെ കൂടി ക്ഷീണും വയ്യായും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം ഉണ്ണിയേട്ടനും ആദ്യം കൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സുഖമായിട്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നമ്മൾ ഷാർജയിലെത്തി. അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ മുന്നേ ലാൻഡിങ് സമയത്ത് പിള്ളേർക്ക് ചെവിക്ക് ഭയങ്കര വേദന ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ബബിൾക്കൊക്കെ കയ്യിൽ വെച്ചിരുന്നു, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഉണ്ടായില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെ വണ്ടിയാണ് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിലിട്ടിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. ഷാർജയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഷാർജ എയർപോർട്ട്, ഷാർജ എയർപോർട്ടിൻ്റെ വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷാർജ എത്തി. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. വീടും നമ്മൾ റൂം എടുത്തിരിക്കുന്നത് വില്ലയാണ് എടുത്തിരിക്കുന്നത്, ഷാർജയിലാണ് കേട്ടോ നമ്മൾ വില്ല എടുത്തിരിക്കുന്നത്. നമ്മൾ ലുലുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടത്, ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ വില്ല വന്നിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് വില്ലയുടെ അവിടെ എത്തി നമ്മൾ വണ്ടി പാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിത് നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. റൂം അടിപൊളിയാണ്. റൂമിൻ്റെയൊക്കെ ഒരു ഹോം ടൂർ പോലെ സംഭവം ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും റൂമിലെത്തി ഫ്രഷായി, ഭക്ഷണമൊക്കെ കഴിക്കണം, കാരണം അത്രയും വിശപ്പുണ്ട്. പിന്നെ പുറത്തുനിന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോൾ എന്തായാലും ഓക്കെ, അങ്ങനെ ഈ റൂമിലൊക്കെ എത്തി, ഒന്ന് ഫ്രഷൊക്കെ ആയി, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഫ്ലൈറ്റ് ഒരു 1 മണിക്കൂർ ഡിലേ ഒക്കെ ആയിരുന്നു, ലഗേജ് കിട്ടാനൊക്കെ ഒത്തിരി വൈകി കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറഞ്ഞിട്ട് നാളെ നമ്മൾ നമ്മളെ വീഡിയോ വേണ്ടി. ഓക്കെ പിള്ളേരൊക്കെ, അതാ അതോ ആദി ഓക്കെ അവരെ ഉണ്ട്. അപ്പോൾ നാളെ നമുക്ക് വീഡിയോ വേണ്ടിപ്പോയത് ഞാൻ രാവിലെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നടക്കാം. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാൻ തിരിച്ച് വീണ്ടും ദുബായിലേക്ക് എത്തുന്നത്, കാരണം ഞാൻ നാട്ടിൽ സെറ്റിൽഡ് ആയിട്ട് പിന്നെ ഒരു 3 വർഷം വന്നിട്ടില്ലേ. അപ്പോൾ 3 വർഷത്തിന് ശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം വഴിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.